പാർലമെന്റിൽ പാമ്പ് കയറി, എം പിമാർ ജീവനും കൊണ്ടോടി. സംഭവം ഇവിടെ അടുത്തൊന്നുമല്ല, അങ്ങ് നൈജീരിയയിലാണ്. വ്യാഴാഴ്ച നൈജീരിയയിലെ ഔണ്ടോ സ്റ്റേറ്റ് പാർലമെന്റിലാണ് പാമ്പ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയെ കണ്ട് അംഗങ്ങൾ ഞെട്ടിവിറച്ചു. സഭയിൽ ചൂടേറിയ സംവാദം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. മേൽക്കൂരയിൽ നിന്ന് ചേംബറിലേക്ക് വീണ ഒരു പാമ്പാണ് പ്രശ്നക്കാരൻ. ചേംബറിൽ നിന്ന് ഇഴഞ്ഞു വന്ന പാമ്പ് ജനപ്രതിനിധികളുടെ ഇരിപ്പിടങ്ങളിലേക്ക് കയറി. സാമാന്യം വലിപ്പമുള്ള പാമ്പായിരുന്നു അത്. ഇതോടെ പ്രാണരക്ഷാർത്ഥം എം പിമാർ ഒന്നടങ്കം പുറത്തേക്ക് ഓടി. പാർലമെന്റിൽ നിന്ന് ക്ഷുദ്രജീവികളെ ഒഴിപ്പിച്ച് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നായി പിന്നെ എം പിമാരുടെ എല്ലാവരുടെയും ആവശ്യം. ക്ഷുദ്രജീവികളെ ഒഴിപ്പിക്കാതെ ഇനി അങ്ങോട്ടില്ലെന്നും എം പിമാരിൽ ചിലർ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ പാമ്പ് ഒരാളെ പോലും കടിച്ചില്ല. പാർലമെന്റിലെ ജീവനക്കാർ തന്നെ ഒടുവിൽ പാമ്പിനെ തല്ലിക്കൊന്നു. പാർലമെന്റ് മന്ദിരത്തിന്റെ അറ്റകുറ്റപ്പണി സമയത്ത് നടത്താത്തതും ഫണ്ട് അനുവദിക്കാത്തതുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് പ്രതിപക്ഷ എം പിമാർ ആരോപിക്കുന്നത്. സഭാ നടപടികൾ പിന്നെ തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. അംഗങ്ങൾ പാർലമെന്റിൽ സുരക്ഷിതരല്ലെന്ന് കണ്ടതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. പാർലമെന്റിൽ നിന്ന് ക്ഷുദ്രജീവികളെ ഒഴിപ്പിച്ച് ജീവന് സുരക്ഷ ഉറപ്പാക്കാതെ ഇനി ആ പരിസരത്തേക്കില്ല എന്നാണ് എം പിമാരുടെ നിലപാട്. ഇതാദ്യമായാണ് നൈജീരിയൻ പാർലമെന്റിനകത്ത് പാമ്പ് കയറുന്നത്. പാർലമെന്റിന്റെ പരിസരത്തു നിന്ന് പലതവണ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. കൊടും വിഷമുള്ള മൂർഖൻ അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ് നൈജീരിയ. 100,000 പേർക്കെങ്കിലും ഓരോ വർഷവും ഇവിടെ പാമ്പ് കടിയേൽക്കുന്നുണ്ടെന്നാണ് കണക്ക്. കടിയേൽക്കുന്നവരിൽ 1/8 മരണപ്പെടുന്നുമുണ്ട്. പാമ്പ് കടിയേൽക്കുന്നവരിൽ 10% താഴെ മാത്രമാണ് നൈജീരിയൻ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കുന്നത്. കൊടും വിഷമുള്ള മൂർഖൻ അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ് നൈജീരിയ. 100,000 പേർക്കെങ്കിലും ഓരോ വർഷവും ഇവിടെ പാമ്പ് കടിയേൽക്കുന്നുണ്ടെന്നാണ് കണക്ക്. കൊടും വിഷമുള്ള മൂർഖൻ അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ് നൈജീരിയ. 100,000 പേർക്കെങ്കിലും ഓരോ വർഷവും ഇവിടെ പാമ്പ് കടിയേൽക്കുന്നുണ്ടെന്നാണ് കണക്ക്. കടിയേൽക്കുന്നവരിൽ 1/8 വീതം മരണപ്പെടുന്നുമുണ്ട്. പാമ്പ് കടിയേൽക്കുന്നവരിൽ 10% താഴെ പേർക്ക് മാത്രമാണ് നൈജീരിയയിൽ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.